ചെറായി രക്തേശ്വരി ബീച്ച് റോഡിലെ കുണ്ടും കുഴികളും അടച്ച് ഉടൻ സഞ്ചാരയോഗ്യമാക്കുക. റോഡിന് വീതി കൂട്ടി ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക. എല്ലാ ദിവസവും രാത്രികാലങ്ങളിൽ വഴിവിളക്കുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് OBC കോൺഗ്രസ് പള്ളിപ്പുറം ബ്ലോക്ക് ചെയർമാൻ PA നോബൽകുമാറിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. രക്തേശ്വരി ബീച്ചിലേക്ക് പോകുന്ന ഈ വഴി മാത്രം 15 വർഷക്കാലമായി ഇവിടെ ഇതേ രീതിയിൽ കിടക്കുകയാണ്. ഈ വഴിയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെയും നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. കുണ്ടും കുഴികളും നിറഞ്ഞ വളരെ ദയനീയമാണ്. അങ്ങനെ ഈ ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറിനോട് സംസാരിച്ചു. വാർഡ് മെമ്പർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ പാസ്സായി. 25 ലക്ഷം രൂപ പാസ്സായപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അത് ലാപ്സായിപ്പോയി എന്ന് പറഞ്ഞു. ലാപ്സായിപ്പോയ കാരണം എന്താണ് ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, കോൺട്രാക്ടറെ കിട്ടാനില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിക്ക് കോൺട്രാക്ടറെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ പോലും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ട് എന്നാണ് മെമ്പർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ശർമ്മ എന്ന് പറയുന്ന ഇവിടുത്തെ വൈപ്പിലെ MLA ഇത് കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ശർമ്മയോട്, പ്രിയപ്പെട്ട അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. താങ്കൾ ഇവിടെ വോട്ട് തേടിയപ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ഇവിടെയുള്ള റോഡുകൾ അടക്കമുള്ളത് നിങ്ങൾ എല്ലാം തന്നെ നല്ല രീതിയിലാക്കുമെന്ന്. നിങ്ങൾ ഇതുപോലെ ഇതുവഴി പല പരിപാടികൾക്കും കടന്നുപോയപ്പോൾ ഇവിടുത്തെ തീരദേശ മേഖലയിലെ പാവപ്പെട്ട നിരവധി ആളുകൾ നിങ്ങൾക്ക് നിവേദനം തന്നു. നിങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ കാറിൽ കയറി കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവരെ സുഖിപ്പിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോയതല്ലാതെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല, കോൺട്രാക്ടർ ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുച്ഛമില്ലേ? ആരാണ് കേരളം ഭരിക്കുന്നത്? നിങ്ങൾക്കൊരു കോൺട്രാക്ടറെ ഒപ്പിച്ച് 25 ലക്ഷം രൂപ പാസ്സായത് എന്തുകൊണ്ട് ഈ റോഡ് പണി നടക്കുന്നില്ല? അതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുള്ള ഈ പരിപാടി അവസാനിക്കണം. ഇതൊരു ചെറിയ തുടക്കം മാത്രമാണ്. ചടങ്ങ് INDUC അഖിലേന്ത്യാ സെക്രട്ടറി മുൻ DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ റോഡിനെ കുറിച്ച് എവിടെ എല്ലാ ഭാഗവും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിൽ ഇത്രയേറെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്രദേശത്തെ അവഗണിക്കുന്ന ഇവിടുത്തെ പഞ്ചായത്ത് ഭരണമായാലും ടൂറിസ്റ്റ് മന്ത്രിയായാലും ഒക്കെ അവരുടെ എല്ലാം അവഗണനയുടെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. തീർച്ചയായും ഇതിനൊക്കെ ശക്തമായി പ്രതികരണം ഉണ്ടാകുമെങ്കിൽ മാത്രമേ ഈ ഒരു പ്രതികരണം കൊണ്ട് മാത്രമേ നിന്നു പോകരുത്. ഇതിൻ്റെ ഒരു തുടർച്ചയായി ഇതൊരു സൂചന പ്രതികരണ ഒരു നിരാഹാര സത്യാഗ്രഹമായി ഇതിനെ കാണുകയും ഇനിയുള്ള സമയങ്ങളിൽ നിശ്ചയമായും ഇതുപോലുള്ള പ്രധാന പ്രശ്നങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പൊരുതുവാനുള്ള ചങ്കുറ്റം മറ്റുള്ളവർക്കൊരു പ്രേരണയായി ശ്രീ നോബലിൻ്റെ പ്രവർത്തിക്കുണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിവേക് ഹരിദാസ്, KS ഹർഷാദ്, ബിജിഷ് ടുട്ടു എന്നിവർ നേതൃത്വം നൽകി.